വെറും 14 ദിവസം കിട്ടുന്ന സൂര്യപ്രകാശം കൊണ്ട് ചന്ദ്രനെ പരമാവധി പഠിച്ചിട്ട് ISRO വിവരങ്ങൾ നൽകുക എന്നുള്ള ദൗത്യത്തോടു കൂടിയാണ് ചന്ദ്രയാൻ 3 ചന്ദ്രനിലേക്ക് എത്തിച്ചേരുന്നത്. ചന്ദ്രയാൻ 3 വിക്രം ലാൻഡർ ദൗത്യം എല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ചന്ദ്രനിൽ സൂര്യൻ ഉദിക്കുമ്പോൾ മിഴി തുറക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി കിടന്നെങ്കിലും പിന്നീടത് കണ്ണു തുറന്നില്ല. ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തോടടുത്ത് മനുഷ്യൻ ഇതുവരെ ലാൻഡ് ചെയ്യിച്ചതിൽ ഏറ്റവും അരികെ, ദക്ഷിണധ്രുവത്തിന് അരികെയാണ് ഇപ്പോൾ അത് അന്ത്യവിശ്രമം കൊള്ളുന്നത്. എന്നാൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ചന്ദ്രയാൻ 3 വിക്രം ലാൻഡറിനും വിശ്രമമില്ല. ചന്ദ്രനിലെ ഒരു ലൊക്കേഷൻ മാർക്കറായിട്ട് വിക്രം ലാൻഡറിനെ ഉപയോഗിക്കാൻ സാധിക്കുമെന്നാണ് പുതിയതായിട്ട് NASA അവകാശപ്പെടുന്നത്. എങ്ങനെയാണ് പ്രവർത്തനരഹിതമായ ഒരു ലാൻഡറിനെ ഒരു ലൊക്കേഷൻ മാർക്കറായിട്ട് ഇനി ലോകത്തുള്ള എല്ലാ രാജ്യങ്ങൾക്കും ചന്ദ്രനിൽ ഉപയോഗിക്കാൻ സാധിക്കുക? എന്ത് മെക്കാനിസമാണ് അതിനുള്ളത്? ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മരണശേഷവും ദൗത്യം കഴിയാത്ത വിക്രം ലാൻഡറിൻ്റെ സ്വഭാവത്തെക്കുറിച്ചാണ്. ഹായ് ഫ്രണ്ട്സ്, JR സ്റ്റുഡിയോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. റെട്രോ റിഫ്ലക്ടറുകൾ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? റിഫ്ലക്ടറുകളെന്ന് കേട്ടിരിക്കും. പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്ന സർഫസുകളെയാണ് പൊതുവെ നമ്മൾ റിഫ്ലക്ടറുകൾ അല്ലെങ്കിൽ പ്രതിഫലിപ്പിക്കുന്ന ഉപരിതലങ്ങളെന്ന് വിശേഷിപ്പിക്കുന്നത്. റെട്രോ റിഫ്ലക്ടറുകൾക്കൊരു പ്രത്യേകതയുണ്ട്. എവിടെ നിന്നാണോ പ്രകാശം വരുന്നത്, ആ വരുന്ന സോഴ്സിലേക്ക് തന്നെ പ്രകാശത്തെ തിരിച്ചുവിടും. ഉദാഹരണത്തിന്, ഒരു കണ്ണാടി എടുത്ത് നമ്മൾ കണ്ണാടിയിലേക്ക് പ്രകാശം പ്രതിഫലിപ്പിച്ചാൽ അല്ലെങ്കിൽ അടിച്ചാൽ ആ കണ്ണാടിയിൽ തട്ടി തിരികെ വരും. പക്ഷേ നമ്മൾ ചരിച്ചോ വളച്ചോ ഒക്കെയാണ് അടിക്കുന്നതെങ്കിൽ ആ ടോർച്ചിലേക്ക് തിരികെ പ്രകാശം വരില്ല. എന്നാൽ നിങ്ങൾ രാത്രികാലങ്ങളിൽ കാറോ ബൈക്കോ ഓടിക്കുന്ന സമയത്ത് ഹൈവേയിലോ മറ്റോ ആണെങ്കിൽ അതിൽ ചില റിഫ്ലക്ടറുകൾ തറയിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ വാഹനം കടന്നു വന്ന് നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ പ്രകാശം അതിൽ പതിക്കുമ്പോൾ മാത്രം തിളങ്ങുന്ന ചില ചുവപ്പും വെളുപ്പും മഞ്ഞയും രൂപത്തിലുള്ള വസ്തുക്കളാണവ. പണ്ട് നമ്മൾ ചവിട്ടുന്ന സൈക്കിളിൻ്റെ പെഡലിൽ കാണപ്പെടുന്ന, അതിൻ്റെ ടയറിൽ കാണപ്പെടുന്ന റിഫ്ലക്ടറുകൾ 1930s കണ്ടെത്തിയതാണ്. അതിനൊരൊറ്റ പ്രത്യേകതയുള്ളൂ, എവിടെ നിന്ന് പ്രകാശം വരുന്നുവോ അതിലേക്ക് തന്നെ വന്നു വീണ പ്രകാശത്തെ തിരിച്ചടിക്കും. വളരെ പ്രതീക്ഷയോടുകൂടി 2009 NASA ചന്ദ്രനിലേക്ക് വിക്ഷേപിച്ചൊരു പേടകമായിരുന്നു ലൂണാർ റെക്കനൈസൻസ് ഓർബിറ്റർ. അതൊരു ഓർബിറ്റർ ആയിരുന്നു. നിരന്തരം ചന്ദ്രനെ ചുറ്റിക്കൊണ്ട് ചന്ദ്രൻ്റെ പരമാവധി ചിത്രങ്ങൾ എടുക്കുക, ചന്ദ്രൻ്റെ ഉപരിതലത്തിലെ സകല കുണ്ടും കുഴിയും പകർത്തിയെടുത്തതിന് ശേഷം ചന്ദ്രൻ്റെ പൂർണ്ണ തോതിലുള്ളൊരു മാപ്പ് ലോകത്തിന് സജ്ജമാക്കി തരിക എന്നുള്ളതായിരുന്നു റെക്കനൈസൻസ് ഓർബിറ്ററിൻ്റെ ലക്ഷ്യം. അത് ലക്ഷ്യം കണ്ടു എന്ന് മാത്രമല്ല, ലക്ഷ്യം കണ്ടു കഴിഞ്ഞ് 15 വർഷത്തോളമായി ഇപ്പോഴും പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഈ ലൂണാർ റെക്കനൈസൻസ് ഓർബിറ്ററാണ് പരാജയപ്പെട്ട ചന്ദ്രയാൻ 2 വിക്രം ലാൻഡറിൻ്റെ ചിത്രം കണ്ടെത്തിയതും. ഇപ്പോൾ വിജയകരമായിട്ട് നമ്മൾ ലാൻഡ് ചെയ്യിച്ച ചന്ദ്രയാൻ 3 വിക്രം ലാൻഡറിൻ്റെ ചിത്രവും നമുക്ക് പകർത്തി നൽകിയത്. അതുമാത്രമല്ല, കോൺസ്പിറസി ആയിട്ട് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന മൂൺ ലാൻഡിങ്ങിന് പിന്നിൽ അവിടെ എത്തിച്ചേർന്ന അപ്പോളോ മിഷനിലെ പ്രധാനപ്പെട്ട ലാൻഡറുകളുടെ ചിത്രങ്ങളെല്ലാം, കൊടിയുടെ ചിത്രം ഉൾപ്പെടെ, ലൂണാർ റെക്കനൈസൻസ് ഓർബിറ്റർ നമുക്ക് പകർത്തി തിരിച്ചയച്ച് തന്നിട്ടുണ്ട്. എന്നാൽ ഇവിടുത്തെ കഥ അതല്ല. പ്രവർത്തനം അവസാനിപ്പിച്ചിട്ട് വെറുതെ കിടക്കുന്ന ചന്ദ്രയാൻ 3 വിക്രം ലാൻഡറിൻ്റെ മുകളിൽ ഒരു 2 വലിപ്പത്തിലുള്ള ഒരു ഹെമിസ്ഫിയർ ഉണ്ട്, ഗോൾഡൻ കളറിലിരിക്കുന്ന, എന്നാൽ ക്വാർട്സ് എന്ന് പറയുന്ന മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയ ഡോമിൻ്റെ ഷേപ്പിലുള്ള ചില റിട്രോ റിഫ്ലക്ടറുകൾ. ഈ റിട്രോ റിഫ്ലക്ടറുകളെ നമുക്ക് പ്രകാശത്തിൻ്റെ സഹായത്തോടു കൂടി ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് പ്രത്യേകത. ലൂണാർ റെക്കനൈസൻസ് ഓർബിറ്റർ ചന്ദ്രനെ ചുറ്റുന്ന സമയത്ത് പലതവണ വിക്രം ലാൻഡറിൻ്റെ മുകളിലൂടെ കടന്നു പോകാറുണ്ട്. ഈ കടന്നു പോകുമ്പോഴൊന്നും അങ്ങനെ ലേസറുകളൊന്നും അത് ചന്ദ്രനിലേക്ക് വിടാറില്ല. പക്ഷേ കഴിഞ്ഞ December ഗവേഷകരെല്ലാം കൂടി ചേർന്നുകൊണ്ടൊരു ശ്രമം നടത്തുകയുണ്ടായി. ചന്ദ്രയാൻ 3 വിക്രം ലാൻഡർ ഇരിക്കുന്ന ഭാഗത്തേക്ക് വെറുതെ ലൂണാർ റെക്കനൈസൻസ് ഓർബിറ്ററിൽ ഒരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പായിട്ട് വെച്ചിരിക്കുന്ന ലേസറിനെ വിട്ടു നോക്കാം. ഒരു പക്ഷേ പറന്നുകൊണ്ടിരിക്കുന്ന ലൂണാർ റെക്കനൈസൻസ് ഓർബിറ്ററിലേക്ക് തിരികെ പ്രകാശരശ്മികൾ നമ്മുടെ വിക്രം ലാൻഡറിൽ തട്ടി തിരികെ വന്നാലോ? കാറ്റ്സൈ എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക ഉപകരണം ചന്ദ്രയാൻ 2, 3 NASA സ്ഥാപിച്ചിരുന്നു. LRA അല്ലെങ്കിൽ ലൂണാർ റിട്രോ റിഫ്ലക്ടർ അറേ എന്നറിയപ്പെടുന്ന ഈ വസ്തുവിന് ഞാൻ നേരത്തെ പറഞ്ഞ റിട്രോ റിഫ്ലക്ടർ പ്രത്യേകതകൾ മാത്രമല്ല, ISSലേക്ക് ഡോക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന വാഹനങ്ങളെല്ലാം തന്നെ കൃത്യസ്ഥലത്തേക്ക് ലോക്ക് ചെയ്യിക്കാനും ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഉപഗ്രഹങ്ങൾക്ക് കൃത്യമായിട്ട് ദൂരം മനസ്സിലാക്കാനും സഹായിക്കുന്ന രീതിയിൽ പല ഗുണങ്ങൾ റിട്രോ റിഫ്ലക്ടറുകൾ തരുന്നുണ്ട്. അതെങ്ങനെയാണെന്നല്ലേ, പ്രകാശത്തിനൊരു ഫിക്സറായിട്ടുള്ള വേഗതയാണ് ഉള്ളതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ വളരെ ദൂരെ ഇരിക്കുന്ന ഒരു റിട്രോ റിഫ്ലക്ടറിലേക്ക് നമ്മളൊരു പ്രകാശരശ്മി അടിക്കുകയാണെങ്കിൽ അത് ഇവിടെ നിന്ന് പുറപ്പെട്ടത് മുതൽ അവിടെ തട്ടി തിരികെ ഇവിടെ തന്നെ വരുമല്ലോ റിട്രോ റിഫ്ലക്ടറാണെങ്കിൽ. അപ്പോൾ റിട്രോ റിഫ്ലക്ടറിൽ പോയി ഇടിച്ചിട്ട് തിരികെ വരാനെടുക്കുന്ന സമയം കണക്കാക്കുക. ആ ഒരൊറ്റ സമയവും നമുക്കറിയാവുന്ന പ്രകാശത്തിൻ്റെ ഫിക്സറായിട്ടുള്ള 300,000 km എന്നുള്ള ഒരു കണക്കുമുണ്ടെങ്കിൽ ചെറിയൊരു മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനിലൂടെ എത്ര ദൂരെയാണ് ഈ സോഴ്സിൽ നിന്ന് അല്ലെങ്കിൽ പ്രകാശം പുറപ്പെടുവിപ്പിച്ച നമ്മുടെ സാധനത്തിൽ നിന്നും ഈ റിഫ്ലക്ടർ ഇരിക്കുന്നത് എന്ന് കണക്കാക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു സാറ്റലൈറ്റ് ഭൂമിയെ ചുറ്റുമ്പോൾ ആ സാറ്റലൈറ്റിലേക്ക് അടിക്കുന്ന
ലേസർ രശ്മിയോ പ്രകാശമോ അതിൽ തട്ടി തിരികെ വരാനെടുക്കുന്ന സമയമോ സാറ്റലൈറ്റിൽ നിന്നുള്ള ഒരു ലൈറ്റ് ഭൂമിയിലെ റിഫ്ലക്ടറിൽ തട്ടി തിരികെ പോകാനെടുക്കുന്ന സമയമോ കണക്കാക്കിയാൽ കൃത്യമായിട്ട് നമുക്കറിയാം എത്ര ദൂരെയാണ് സാറ്റലൈറ്റ് നിൽക്കുന്നതെന്ന്. അതായത് പ്രകാശം ഒരു സെക്കൻഡിൽ സഞ്ചരിക്കുന്ന 300,000 കിലോമീറ്റർ എന്നുള്ള കണക്ക് ഉപയോഗിച്ചുകൊണ്ട് ചന്ദ്രനിൽ ഒരു റിട്രോ റിഫ്ലക്ടർ ഉണ്ടെങ്കിൽ നമ്മൾ അടിക്കുന്ന ലേസർ രശ്മി, ഞാൻ സാധാരണ പ്രകാശം എന്ന് പറയാത്തത് നമ്മുടെ സാധാരണ പ്രകാശം ദൂരേക്ക് പോകും തോറും ഇങ്ങനെ അകന്നകന്ന് പോകും, ലേസർ രശ്മി അത്ര പെട്ടെന്ന് അകലില്ല. എന്നാലും ചന്ദ്രനിലേക്ക് പോകുമ്പോൾ അത് വലുതാകാറുണ്ട്. എങ്കിലും ചന്ദ്രനിൽ വച്ചിരിക്കുന്ന ഒരു റിട്രോ റിഫ്ലക്ടർ ഉണ്ടെങ്കിൽ ഭൂമിയിൽ നിന്ന് നമ്മൾ ചന്ദ്രനിലേക്ക് ലേസർ അടിക്കുന്ന സമയത്ത് ഏതെങ്കിലുമൊക്കെ ലേസർ രശ്മി റിട്രോ റിഫ്ലക്ടറിൽ ചെന്ന് വീഴുകയും തിരിച്ച് ഭൂമിയിലേക്ക് മടങ്ങി വരികയും ചെയ്യും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഭൂമിയിൽ നിന്നും ചന്ദ്രനിലേക്കുള്ള ദൂരം കൃത്യം നമുക്ക് കണക്കാക്കാം. ഏകദേശം ഒരു 2 സെൻറ്റിമീറ്ററിൻ്റെ വ്യത്യാസം അങ്ങോട്ടോ ഇങ്ങോട്ടോ വരും എന്ന് മാത്രമേ ഉള്ളൂ. ലേസർ രശ്മിയെക്കുറിച്ച് പറയുമ്പോൾ, ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്ക് ലേസർ അടിച്ചാൽ നമ്മൾ കാണുന്ന കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ബീമാണല്ലോ ഇത്. ചന്ദ്രനിലെത്തുമ്പോൾ ഒരു 6.5 കിലോമീറ്റർ വലിപ്പമുള്ള വലിയൊരു സർക്കുലർ ഏരിയയിൽ എവിടെയെങ്കിലുമൊക്കെയാണ് ഫോട്ടോണായിട്ട് ചെന്ന് പതിക്കുക. അപ്പോൾ ചെറിയൊരു സുഷിരത്തിൽ നിന്ന് വരുന്ന 10,00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 0,
ഫോണെങ്കിലും റിട്രോ റിഫ്ലക്ടർ ചെന്ന് പതിച്ചാൽ അത് തട്ടി തിരിച്ച് സോഴ്സിലേക്ക് വരും, ഭൂമിയിലേക്ക് വരും. ഇത്തരത്തിൽ കുറേ ഫോട്ടോണുകൾ തട്ടി തിരിച്ചു വരുമ്പോൾ ഭൂമിയിലൊരു 20 കിലോമീറ്റർ വലിപ്പമുള്ള വലിയൊരു സർക്കുലർ ഷേപ്പിൽ എവിടെയെങ്കിലും ആയിരിക്കും പതിക്കുക. അതിനകത്ത് എവിടെയെങ്കിലും നമുക്കൊരു റിസീവർ ഉണ്ട്, അത് ഈ ലേസർ ഫോട്ടോണുകളെ പിടിച്ചെടുക്കുകയാണ് എങ്കിൽ നമുക്ക് കൃത്യം ചന്ദ്രനിലേക്കുള്ള ദൂരം മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് വസ്തുത. ഓക്കെ, റിട്രോ റിഫ്ലക്ടറുകൾ ചന്ദ്രനിലുണ്ടോ? മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയ സമയത്ത് ഒരുപാട് റിട്രോ റിഫ്ലക്ടറുകൾ അവിടേക്ക് കൊണ്ടുപോയിരുന്നു. 30കളിൽ കണ്ടുപിടിച്ചു, 69 മനുഷ്യൻ കാലുകുത്തി. നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൾഡ്രിനും ചന്ദ്രനിൽ നടത്തിയ അവസാനവട്ട തയ്യാറെടുപ്പുകളിലൊന്നായിരുന്നു ഭൂമിയിൽ നിന്ന് കൊണ്ടുപോയ കമ്പ്യൂട്ടർ സ്ക്രീനിൻ്റെ അത്ര വലിപ്പമുള്ള റിട്രോ റിഫ്ലക്ടറുകളെ വയ്ക്കുക, തറയിൽ വയ്ക്കുക എന്നുള്ളത്. അതിലേകദേശം 100 റിട്രോ റിഫ്ലക്ടർ സെല്ലുകൾ ഉണ്ടായിരുന്നു. ഇന്ന് നിങ്ങൾക്ക് അതിനെ ഓരോ മാർക്കറായിട്ട് എടുത്തുകൊണ്ട് ഭൂമിയിൽ നിന്ന് ലേസറുകൾ അടിച്ചിട്ട് തിരിച്ച് റിസീവ് ചെയ്യാൻ സാധിക്കും. അതായത് മനുഷ്യൻ ചന്ദ്രനിൽ പോയി എന്നുള്ളത് കളവല്ല എന്നുള്ളതിന് ഏറ്റവും നല്ല തെളിവുകളിലൊന്നാണ് നീൽ ആംസ്ട്രോങ്ങും പിന്നീട് പോയ 1-2 മിഷനുകളിൽ സ്ഥാപിച്ച റിട്രോ റിഫ്ലക്ടറുകൾക്ക് ചന്ദ്രനിലുള്ള സാന്നിധ്യം. ഇനി നമുക്ക് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് കാര്യത്തിലേക്ക് വരാം. എന്തിനാണ് വിക്രം ലാൻഡറിൻ്റെ മുകളിൽ ലൂണാർ റെക്കനൈസൻസ് ഓർബിറ്റർ ലേസർ അടിച്ചത്? അങ്ങനെ അടിച്ചാൽ അത് വിക്രം ലാൻഡറിൽ ചെന്ന് വീഴുമോ? ലൂണാർ റെക്കനൈസൻസ് ഓർബിറ്ററിൽ ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ട് വെച്ചിരുന്ന ലേസർ ടെക്നോളജി നമ്മുടെ വിക്രം ലാൻഡർ ഇരിക്കുന്ന ഭാഗത്തേക്ക് അടിക്കുന്ന സമയത്ത് അത് ഏകദേശം ഒരു 10 മീറ്റർ വലിയ സർക്കിൾ എടുത്താൽ അവിടെ എവിടെയെങ്കിലുമാണ് പതിക്കുക. അതായത് ലൂണാർ റെക്കനൈസൻസ് ഓർബിറ്റർ ലേസർ ചന്ദ്രനിലേക്ക് അടിക്കുമ്പോൾ അത് ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ 10 മീറ്റർ വലിപ്പമുള്ള അല്ലെങ്കിൽ ഡയമീറ്ററുള്ള ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും വിക്രം ലാൻഡർ ഉള്ള രീതിയിലായിരിക്കും അടിക്കുക. അങ്ങനെ വിക്രം ലാൻഡറിൻ്റെ മുകളിലുള്ള കാറ്റ്സ് എന്ന് പറയുന്ന നാസയുടെ തന്നെ റിട്രോ റിഫ്ലക്ടറുകളിൽ വന്ന് വീഴുകയാണെങ്കിൽ അതിലെ ഏതാനും ഫോട്ടോണുകൾ തിരികെ ലൂണാർ റെക്കനൈസൻസ് ഓർബിറ്ററിലേക്ക് പോകും. ലൂണാർ റെക്കനൈസൻസ് ഓർബിറ്റർ വെറുതെ ഇരിക്കുകയല്ല, ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 100 കിലോമീറ്റർ മുകളിൽ നിന്നാണ് നമ്മുടെ വിക്രം ലാൻഡറിലേക്ക് പ്രകാശം അടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വളരെ വേഗത്തിൽ പോകുന്ന ലൂണാർ റെക്കനൈസൻസ് ഓർബിറ്ററിലേക്ക് ഈ റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന ഫോട്ടോണുകളെ പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് വളരെ വലിയ വെല്ലുവിളിയാണ്. ഗവേഷകർ കഴിഞ്ഞ 2023 ഡിസംബർ മാസത്തിൽ ഇതിനുള്ള ശ്രമം നടത്തുമ്പോൾ ആദ്യം ഒന്നും തന്നെ തിരിച്ച് കിട്ടിയിരുന്നില്ല. കാര്യം ആദ്യത്തെ പരീക്ഷണമാണ്. ചന്ദ്രനിൽ പറക്കുന്ന ഒരു ഓർബിറ്റർ പ്രവർത്തനം നിലച്ച് കിടക്കുന്ന വേറൊരു പേടകത്തിൻ്റെ മുകളിലത്തെ റിഫ്ലക്ടറിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ലേസർ അടിക്കുന്നു, അതവിടെ ചെന്ന് കൃത്യം പതിക്കുന്നു, പതിച്ച് തിരിച്ച് ഓർബിറ്ററിൻ്റെ റിസീവർ സെൻസറിൽ വന്ന് വീഴുന്നു. അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. എന്നാലും ശ്രമിച്ച് 8th തവണ എത്തുമ്പോൾ കൃത്യമായിട്ട് ലൂണാർ റെക്കനൈസൻസ് ഓർബിറ്ററിന് നമ്മുടെ വിക്രം ലാൻഡറിൻ്റെ പൊസിഷൻ മനസ്സിലായി. പ്രവർത്തനം അറ്റ് കിടക്കുന്ന വിക്രം ലാൻഡറിനെ ഒരു ലൊക്കേഷൻ മാർക്കറായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുമെന്നും ചന്ദ്രൻ്റെ മധ്യരേഖ പ്രദേശത്ത് നിന്ന് ഏകദേശം 69-70 ഡിഗ്രി സൗത്തിനോട് ചേർന്ന് കിടക്കുന്ന വിക്രം ലാൻഡറിൻ്റെ ആ ഒരു പൊസിഷനെ ഒരു ലൊക്കേഷൻ മാർക്കറായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഭാവിയിൽ ഈ റിട്രോ റിഫ്ലക്ടറിനെ ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നുമാണ് നാസയിലെ ഗവേഷകർ പറയുന്നത്. ഇനി അതെന്താണ് ഈ ലൊക്കേഷൻ മാർക്കർ എന്ന് പറഞ്ഞാൽ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ പലപ്പോഴും ചന്ദ്രനിലേക്ക് പേടകങ്ങളും ലാൻഡറുകളും അയക്കുന്ന സമയത്ത് ചന്ദ്രൻ്റെ ഓരോ ലൊക്കേഷനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുഴികളുടെയും കുന്നുകളുടെയും ഒക്കെ തന്നെ രൂപത്തിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അതത്ര കൃത്യമല്ല. നമ്മൾ കാണുന്ന ഓരോ സ്പോട്ടും 1000 കിലോമീറ്റർ വലിപ്പമുള്ള വലിയ ഏരിയ ആണ്. അതിലെവിടെ ചെന്ന് ഇറങ്ങണം എന്ന് വലിയ പിടിയൊന്നും ഉണ്ടായിരിക്കണമെന്നില്ല. അതേസമയം നമ്മുടെ ചന്ദ്രയാൻ്റെ വിക്രം ലാൻഡർ കിടക്കുന്ന സ്ഥലത്തെ നമ്മൾ കൃത്യമായി ലൊക്കേറ്റ് ചെയ്താൽ, ഇപ്പോൾ ഒരു ലേസർ ഉപയോഗിച്ചുകൊണ്ട് അങ്ങോട്ട് പോകുന്ന ഒരു സാറ്റലൈറ്റ് ലൊക്കേറ്റ് ചെയ്താൽ അവർക്ക് നന്നായിട്ട് ഇതിനെ റിഫ്ലക്ട് ചെയ്ത് കിട്ടുകയും എവിടെയാണ് നമ്മുടെ വിക്രം ലാൻഡർ കിടക്കുന്നത് എന്ന് നമുക്ക് അറിയാം. കാര്യം നമ്മളതിൻ്റെ കൃത്യം ലൊക്കേഷൻ കണക്കാക്കി വെച്ചിട്ടുണ്ട്. ആ ലൊക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ചന്ദ്രൻ്റെ ഉപരിതലത്തെ മാർക്ക് ചെയ്യാനും സാധിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇററുകൾ പരമാവധി കുറച്ചുകൊണ്ട് ചന്ദ്രൻ്റെ പ്രദേശങ്ങളെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി എല്ലാ രാജ്യങ്ങളുടെയും മിഷനുകളെ സഹായിക്കുന്ന ഒന്നായിട്ടാണ് നമ്മുടെ വിക്രം ലാൻഡറിൻ്റെ കാറ്റ്സ് എന്ന് പറയുന്ന ലൂണാർ റെക്കനൈസൻസ് ആറെ സഹായിക്കുന്നത്.
അപ്പോൾ അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ചന്ദ്രയാൻ രണ്ടിൻ്റെ വിക്രം ലാൻഡറിലും നാസ ഇത് വെച്ചിരുന്നു, പക്ഷേ അത് പരാജയപ്പെട്ടുപോയി, ലാൻഡർ പരാജയപ്പെട്ടുപോയി. ചന്ദ്രനിൽ മാത്രമല്ല, നാസ ചൊവ്വയിലേക്ക് വിട്ട പല റോവറുകളിലും ഇത്തരത്തിലുള്ള റിട്രോ റിഫ്ലക്ടർ അറേകൾ സ്ഥാപിച്ചിട്ടുണ്ട്. വളരെ ചെറിയ അറേകളാണ്. പ്രത്യേകിച്ച് പർപ്പസ് ഇപ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, അങ്ങോട്ട് പോയിട്ടുള്ള ഒരു ഓർബിറ്ററിലും ഈ പറയുന്ന ലൂണർ റെക്കനൈസൻസ് ഓർബിറ്ററിലുള്ള തരത്തിലെ ലേസർ ബീമുകളില്ല. അതായത് അതുകൊണ്ട് വളരെ ഗുണമൊന്നുമില്ല. ഭൂമിയിൽ നിന്നുകൊണ്ട് നമ്മൾ ചൊവ്വയിലേക്ക് ഒരു ലേസർ അടിച്ചാൽ ആ പേടകത്തിലെ റിഫ്ലക്ടർ തട്ടി തിരികെ വരാനൊന്നും പോകുന്നില്ല. ഒരു കാര്യം 10-20 മിനിറ്റ് എടുക്കും അങ്ങോട്ട് പ്രകാശം എത്താൻ. അപ്പോഴത്തേക്ക് തന്നെ ഈ ഫോട്ടോണുകളൊന്നും തന്നെ റിട്രോ റിഫ്ലക്ടറിൽ ചെന്ന് പതിക്കത്തില്ല എന്നുള്ളതാണ് ഫസ്റ്റ് യാഥാർത്ഥ്യം. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഭാവിയിൽ ഏതെങ്കിലും ഒരു ഓർബിറ്ററിനെ നമ്മൾ അങ്ങോട്ട് അയക്കുന്നു, ലൂണർ റെക്കനൈസൻസ് ഓർബിറ്റർ പോലെ അതിന് ലേസർ ചൊവ്വയിലേക്ക് ഇടാനുള്ള ശേഷിയുണ്ട്. കൃത്യമായിട്ട് ഈ ലാൻഡറുകളും റോവറുകളും ഇരിക്കുന്ന സ്ഥലങ്ങൾ അറിയാമെങ്കിൽ ഇതിൻ്റെ റിട്രോ റിഫ്ലക്ടറുകൾ ഉപയോഗിച്ചുകൊണ്ട് ചൊവ്വയിൽ ലൊക്കേഷൻ മാർക്കറുകൾ തയ്യാറാക്കാം. അങ്ങനെ തയ്യാറാക്കി കഴിഞ്ഞാൽ ഭാവിയിൽ അങ്ങോട്ട് പോകുന്ന പേടകങ്ങൾക്ക്, ഇപ്പോൾ നിലവിൽ ചെയ്യുന്നത് നമുക്കറിയാവുന്ന ഒരു മാപ്പൊക്കെ ഉപയോഗിച്ചുകൊണ്ടും അതിൻ്റെ AI സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ടെറൈൻ നോക്കി ലാൻഡ് ചെയ്യുകയാണ്. എന്നാൽ കൃത്യമായിട്ട് ലൊക്കേഷൻ മാർക്കറുകൾ ഉണ്ടെങ്കിൽ ഭാവിയിൽ മനുഷ്യനും മറ്റും ചൊവ്വയിലേക്ക് പോകുമ്പോഴോ മറ്റ് ലാൻഡറുകളും ഓർബിറ്ററുകളും പോകുമ്പോഴോ ഒക്കെ തന്നെ ഓരോ ലൊക്കേഷനുകളെ കൃത്യമായിട്ട് കണക്കാക്കാൻ ലേസർ ഉപയോഗിച്ചുകൊണ്ട് സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അതായത് ഭാവിയിലേക്ക് നോക്കുകയാണ്. മാർസിന് ലൂണർ റെക്കനൈസൻസ് ഓർബിറ്റർ പോലെ മാർസ് റെക്കനൈസൻസ് ഓർബിറ്റർ നാസ വിട്ടിട്ടുണ്ട്. അതുപയോഗിച്ച് മാർസിൻ്റെ സർഫസ് മുഴുവൻ നമ്മൾ മാപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെയാണ് എന്തെങ്കിലും ആക്ടിവിറ്റി നടക്കുകയോ അപ്പോൾ അവിടെ ഒരു ഭൂകമ്പം ഉണ്ടാവുകയോ മറ്റേതെങ്കിലും രീതിയിൽ അവിടുത്തെ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ലൊക്കേഷനുകൾക്ക് സ്ഥാനചലനം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ലാൻഡറുകളിലും റോവറുകളിലുമുള്ള റിട്രോ റിഫ്ലക്ടറുകൾ ഉപയോഗിച്ചുകൊണ്ട് ചൊവ്വയിലും കൃത്യമായിട്ട് സ്ഥലങ്ങൾ മാർക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നിന്നും ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ പോകുന്ന മറ്റൊരു അധ്യായം, നമ്മുടെ ചന്ദ്രയാൻ 3-ൻ്റെ വിക്രം ലാൻഡർ കുറിച്ചതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. മരിച്ചാലും പ്രവർത്തനം തുടങ്ങുന്ന പേടകം എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ